जय राधा माधव जय कुंज विहारी जय राधा माधव जय कुंज विहारी जय गोपी जन वल्लभा जय गिरिवर धारी जय गोपी जन वल्लभा जय गिरिवर धारी यशोद नंदन व्रज जन रंजन यशोद नंदन व्रज जन रंजन यमुन तीरावन चारी जय कुंज विहारी जय राधा माधव जय कुंज विहारी जय राधा माधव जय कुंज विहारी हरे कृष्णा कृष्ण कृष्णा हरे 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 रामा 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 हरे हरे ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जय मुदीरयेत् हे कृष्णा करुणा सिंधु दीनबंधो जगत्पते गोपेश गोपिका कांद राधा कांता नमोस्तुते तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये जय श्री कृष्ण चैतन्य प्रभो नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा हरे कृष्णा कृष्ण कृष्णा हरे 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 रामा 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 हरे 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 कृष्णा कृष्ण कृष्णा हरे 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 रामा 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 हरे 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 कृष्णा कृष्ण कृष्णा हरे 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 रामा रामा हरे हरे ഹരേ കൃഷ്ണ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഗർഗഭാഗവതത്തിലെ 14-ാമത്തെ അധ്യായമാണ്. അപ്പോൾ കഴിഞ്ഞ ശനിയാഴ്ച നമ്മൾ പറഞ്ഞത് കൃഷ്ണൻ ഉദ്ധവരെ വൃന്ദാവനത്തിലോട്ട് അയക്കുകയാണ്. അപ്പോൾ വൃന്ദാവനത്തിലോട്ട് ഉദ്ധവരാണെങ്കിൽ ആ രഥത്തിലിരുന്നിട്ട് ഓരോ ലീലകളൊക്കെ ആലോചിക്കുകയാണ് ഭഗവാന്റെ. അങ്ങനെ വൃന്ദാവനത്തിലെത്തുകയാണ്. വൃന്ദാവനത്തിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ശ്രീദാമാവും കുറേ ഭഗവാന്റെ കൂടെ ഉള്ള ഗോപന്മാരെല്ലാം അവിടെ ഇരുന്നിട്ട് ഭഗവാനെ കുറിച്ചുള്ള ഇങ്ങനെ ഭഗവാനെ കുറിച്ച് ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഈ ഒരു രഥം കാണുന്നത് അവര്. അങ്ങനെ അവർ ആ രഥത്തിൽ നോക്കിയപ്പോഴത്തേക്കും ആ രഥം മുഴുവൻ അലങ്കരിച്ചിരിക്കുന്നു. ഭയങ്കരമായിട്ട് പൂക്കളൊക്കെ വെച്ച് നല്ല കുതിരകളൊക്കെ വെച്ചിട്ട് ഭഗവാനെ കൊണ്ടുപോയ ആ രഥം തന്നെ അവിടെ ഇരിക്കുകയാണ്. അപ്പൊ ഇവര് നോക്കിയപ്പോഴത്തേക്കും ആ രഥത്തിനകത്ത് ഒരു ഒരാളും കൂടെ നിപ്പുണ്ട്. ഭഗവാനെ പോലെ തന്നെ ആ പീതാംബരമൊക്കെ ഉടുത്ത് ആ ശ്യാമ ആ ഒരു നീല നിറത്തില് അല്ല ഒരു കറുത്ത നിറത്തില് വൈജയന്തി മാലയൊക്കെ ധരിച്ച് കയ്യിലൊരു ഓടക്കുഴലൊക്കെ ഉണ്ട്. അപ്പോ നോക്കിയപ്പോഴത്തേക്കും കൃഷ്ണൻ തന്നെയാണോ ഈ വന്നേക്കുന്നത്? നമ്മുടെ കൃഷ്ണൻ തിരിച്ചു വന്നോ? ബലരാമൻ എന്താ ഇല്ലാത്തത്? കൂടെ ഭഗവാൻ മാത്രമേ വന്നുള്ളൂ, കൃഷ്ണൻ മാത്രമേ വന്നുള്ളൂ എന്നൊക്കെ ആലോചിച്ച് ഒരു ഭയങ്കരമായിട്ട് സന്തോഷിച്ച് ഓടി ചെല്ലുകയാണ് രഥത്തിലോട്ട്. അപ്പൊ നോക്കുമ്പോഴാണ് കൃഷ്ണനല്ല വന്നിരിക്കുന്നത്, ഉദ്ധവരാ വന്നിരിക്കുന്നതെന്ന് ഇവരറിയുന്നു. അപ്പൊ ഉദ്ധവർ ആരാന്നൊന്നും അവർക്ക് അറിയത്തില്ല. അപ്പൊ ഉദ്ധവർ തന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കണം, ഞാൻ ഉദ്ധവരാണ്, ഞാൻ കൃഷ്ണന്റെ ഭയങ്കര വലിയ സുഹൃത്താണ്, കൃഷ്ണന്റെ കസിൻ ആണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ഉദ്ധവർ തന്നെ അവർക്ക് പ്രണാമങ്ങളൊക്കെ അർപ്പിച്ചു. എന്നിട്ട് അവരുടെ അടുത്ത് ഭഗവാൻ കൊടുത്തുവിട്ട് അവർ കത്ത് ഇവർക്ക് കൊടുക്കുകയാണ്. അങ്ങനെ ഉടനെ തന്നെ അവർ ആ കത്ത് തുറന്ന് വായിക്കുകയാണ്. അപ്പോഴത്തേക്കും കണ്ണീന്നൊക്കെ വെള്ളം വരാൻ തുടങ്ങി. എന്നിട്ട് ഭഗവാനെ കുറിച്ച് ആ ഭഗവാനോടുള്ള സ്നേഹം കാരണം ഒന്നും പറയാൻ പറ്റുന്നില്ല, വായിന്നൊക്കെ ഇങ്ങനെ
എല്ലാം ഇങ്ങനെ വിക്കി 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 ഓരോന്ന് ഉദ്ധവരുടെ അടുത്ത് പറയാണ്. എന്നിട്ട് ഭഗവാന്റെ കാര്യങ്ങളൊക്കെ ഉദ്ധവരുടെ അടുത്ത് ഇങ്ങനെ പറയാണ്. അങ്ങനെയാണ് ആ ഒരു അധ്യായം നമുക്ക് തീരുന്നത്. എന്നിട്ട് അവർ അവസാനം പറയുന്നുണ്ട്, ഞങ്ങൾക്ക് രാത്രിയാണെങ്കിലും പകലാണെങ്കിലും പോലും ഞങ്ങൾക്ക് ഭഗവാനെ കൃഷ്ണനെ മറക്കാൻ പറ്റത്തില്ല. രാവിലെ ഭഗവാനെ ഓർത്ത് കൃഷ്ണനെ ഓർത്തുകൊണ്ടിരിക്കും, രാത്രിയിൽ സ്വപ്നത്തിൽ കൃഷ്ണനെ കാണും. ഞങ്ങൾക്ക് ഒരു അരമണിക്കൂർ എന്ന് പറയുന്നത് ഭയങ്കര വലിയ സമയം പോലെയാണ് തോന്നുന്നത്. ഭഗവാൻ ഇല്ലാതെ വരുമ്പോഴത്തേക്കും ഒരു 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 നിമിഷമൊക്കെ ഒരു ദിവസമായിട്ടാണ് തോന്നുന്നത്. ഒരു അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു മണിക്കൂറൊക്കെ ഒരു കൽപ്പമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത് എന്നൊക്കെ ഗോപന്മാരിങ്ങനെ പറയാണ്. അങ്ങനെയാണ് ആ ഒരു അധ്യായം തീരുന്നത്. അടുത്തത് ഉദ്ധവർ നേരെ കാണാൻ ചെല്ലുന്നത് നന്ദബാബയാണ്. നന്ദബാബയും യശോദ മാതാവിനെ ഒക്കെ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോ നാരദ മുനി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബഹുളാശ മഹാരാജാവിന്റെ അടുത്ത്. അപ്പൊ ഉദ്ധവര് അത്ര ഇങ്ങനെ ഭയങ്കര എന്താന്ന് വെച്ചാ ഉദ്ധവരിങ്ങനെ ഞെട്ടിയൊന്നും പോയില്ല. ഗോപന്മാരുടെ ആ ഒരു ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കും ഉദ്ധവർ ഞെട്ടിയൊന്നും പോയില്ല. എന്നുവെച്ചാ ഭഗവാനോടുള്ള സ്നേഹം, ഭഗവാനെ പിരിഞ്ഞിരിക്കുകയാണ് അവര്. അപ്പോ ഉദ്ധവർ ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാണ് വൃന്ദാവനത്തിലിട്ട് വന്നത്. അങ്ങനെ ഉദ്ധവർ അവരുടെ അടുത്ത് സംസാരിക്കുകയാണ്, ഞാൻ കൃഷ്ണന്റെ ദാസനാണ്, ഞാൻ കൃഷ്ണന്റെ അടുത്ത സുഹൃത്താണ്. കൃഷ്ണൻ എന്നെ വിട്ടിരിക്കുന്നത് നിങ്ങളെല്ലാം സന്തോഷമായിട്ടിരിക്കുകയാണോ എന്നറിയാൻ വേണ്ടി, നിങ്ങളുടെ ഒക്കെ സുഖം അന്വേഷണം ഒക്കെ ഇങ്ങനെ അറിഞ്ഞിട്ട് ഭഗവാന്റെ അടുത്ത് തിരിച്ചു പോയി പറയാൻ വേണ്ടിയാണ് എന്നെ ഭഗവാൻ അവിടെ നിന്ന് വിട്ടത്. ഞാൻ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും ഞാൻ മധുരയിലോട്ട് തിരിച്ചു പോകും. അപ്പോഴത്തേക്കും ഞാൻ ഉറപ്പായിട്ടും ഭഗവാന്റെ അടുത്ത് നിങ്ങൾ അനുഭവിക്കുന്ന നിങ്ങളുടെ വിരഹത്തിനെ കുറിച്ചൊക്കെ ഞാൻ പറയാം. ഞാൻ ഒരു വിധത്തിൽ ഭഗവാന്റെ ആ കാൽക്കല് വീണ് കരഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഭഗവാന്റെ കാൽക്കല് വീണ് കരഞ്ഞ് തിരിച്ചെങ്ങനെങ്കിലും ഭഗവാനെ വൃന്ദാവനത്തിലോട്ട് കൊണ്ടുവരാം എന്ന് പറയാണ്. അതുകൊണ്ട് നിങ്ങൾ ആരും വിഷമിക്കേണ്ട, ഞാൻ ഉറപ്പായിട്ടും പോയിട്ട് ഭഗവാന്റെ മനസ്സ് മാറ്റി തിരിച്ച് വൃന്ദാവനത്തിലോട്ട് കൊണ്ടുവരും, അതിന്റെ ഉറപ്പാണ്. ഇതൊരിക്കലും തെറ്റായിട്ട് മാറത്തില്ല, ഞാൻ നിങ്ങൾക്ക് വാക്ക് തരികയാണ് എന്ന് ഉദ്ധവര് പറയാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ വിഷമിക്കുകയേ വേണ്ട, നിങ്ങൾ സന്തോഷമായിട്ടിരിക്കെ ഉറപ്പായിട്ടും കൃഷ്ണനെ ആ മാധവനെ ഞാൻ ഉറപ്പായിട്ടും വ്രജഭൂമിയിൽ കൊണ്ടുവരും എന്ന് ഉദ്ധവർ പറയാണ്. അങ്ങനെ ഈ രീതിയിൽ ഉദ്ധവര് ആ ഗോപന്മാരെ എല്ലാം സമാധാനിപ്പിക്കുകയാണ്. എന്നിട്ട് അപ്പോഴത്തേക്കും സൂര്യനൊക്കെ അസ്തമിക്കാറായി. അങ്ങനെ ശ്രീദാമാവും ഗോപന്മാരും എല്ലാം കൂടെ നന്ദബാബയുടെ നന്ദബാബ താമസിക്കുന്ന അവിടുത്തെ ആ കൊട്ടാരമുള്ള സ്ഥലത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോവാണ്, നന്ദഗ്രഹത്തിലോട്ട് കൊണ്ടുപോവാണ്. അപ്പൊ ഇത് നന്ദബാബ അറിഞ്ഞു, എന്താണ് ഉദ്ധവര് വന്നിട്ടുണ്ട്, ഭഗവാനെ കുറിച്ചുള്ള ആ ഒരു കത്തൊക്കെ ആയിട്ട് ഉദ്ധവര് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നന്ദബാബയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഓടി വരികയാണ് വെള്ളിയിലോട്ട്. എന്നിട്ട് ഉദ്ധവരെ കെട്ടിപ്പിടിച്ചിട്ട് ഉദ്ധവരെ വിളിച്ച് വീട്ടിന്റെ അകത്ത് ഇരുത്തി നന്നായിട്ട് സൽക്കരിച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് നല്ലൊരു ഇരിപ്പിടമൊക്കെ കൊടുത്തിട്ട് ഉദ്ധവരെ അവിടെ ഇരുത്തിയേക്കാണ്. എന്നിട്ട് എന്തോ സംസാരിക്കേണ്ടതെന്ന് അറിയത്തില്ല, കുറേ സംസാരിക്കാനുള്ളതുകൊണ്ട് എന്തോ സംസാരിക്കേണ്ടതെന്ന് അറിയത്തില്ല. അതുമല്ല ആ ഭഗവാനോടുള്ള സ്നേഹം, ഒരു വിരഹത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് നന്ദബാബ. അപ്പോ ഭഗവാനെ പോലെ തന്നെയുള്ള ഒരാൾ വന്നപ്പോഴത്തേക്കും ആ ഒരു സന്തോഷം കൊണ്ട് ഒന്നും പറയാതെ എല്ലാം ഇങ്ങനെ തൊണ്ടയിൽ വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ വിക്കി വിക്കി ഇരിക്കുകയാണ് നന്ദബാബ. എന്നിട്ട് ആദ്യം നന്ദബാബ ചോദിച്ചു, എന്റെ സുഹൃത്തായ ശൂരസേനനും അവരുടെ മക്കളും ഒക്കെ മധുരയിൽ സന്തോഷമായിട്ടല്ലേ ഇരിക്കുന്നത്? ഇപ്പൊ കംസൻ മരിച്ചതിന് ശേഷം യാദവന്മാരൊക്കെ അവിടെ ഭയങ്കര സന്തോഷമായിട്ടല്ലേ അവിടെ കഴിയുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നു, കൃഷ്ണനും ബലരാമനും എപ്പോഴെങ്കിലും യശോദാ മാതാവിനെ കുറിച്ചും ഇവിടുത്തെ പശുക്കളെ കുറിച്ചും ഗോപന്മാരെ കുറിച്ചും ഗോവർദ്ധനത്തിനെ കുറിച്ചും വൃന്ദാവനത്തിനെ കുറിച്ചും യമുനയുടെ തീരത്തിനെ കുറിച്ചും ഒക്കെ ഓർക്കാറുണ്ടോ, അവരതോ മറന്നുപോയോ എന്നൊക്കെ ചോദിക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ നന്ദബാബ പറയാം, ഓഹ് എന്റെ വിധി, എനിക്കിനി എപ്പോഴാണ് ആ കൃഷ്ണനെ ആ സുന്ദരനായിട്ടുള്ള ആ താമര കണ്ണുകളോട് കൂടിയിട്ടുള്ള ആ ബിംബപ്പഴത്തിന്റെ നിറത്തോട് കൂടിയിട്ടുള്ള ആധരങ്ങളോട് കൂടിയ ആ ഭഗവാൻ ആ കൃഷ്ണൻ വീണ്ടും ഈ ഗോപന്മാരെ കൊണ്ട് ഇവിടെ ഈ പൂന്തോട്ടത്തിൽ കളിക്കുന്നത് എനിക്ക് എപ്പോഴാണ് ഇനി എനിക്ക് കാണാൻ പറ്റുന്നത്? ഈ പൂന്തോട്ടവും ഈ യമുനയുടെ തീരവും ഗോവർദ്ധനവും ഈ
ഈ ഈ വൃന്ദാവനം മുഴുവൻ തന്നെ ഭഗവാൻ ഇല്ലാത്തത് കൊണ്ട് ഒരു വിഷം നിറഞ്ഞ് എന്താണ് വിഷത്തിൽ മുങ്ങിയിരിക്കുന്നത് പോലെ എനിക്ക് തോന്നുകയാണ്. എന്നുവെച്ചാൽ ഭഗവാൻ ഇല്ല, അതുകൊണ്ട് അവിടെ എല്ലാവരും ഭയങ്കര ദുഃഖത്തിലാണ്. അവിടെ ഉള്ള ചെറിയൊരു പുൽച്ചെടി പോലും ആ ഭഗവാനോടുള്ള വിരഹം അനുഭവിക്കുകയാണ്. ഭഗവാനെ കാണാതെ ഉള്ള ഈ ഒരു ജീവിതം, ഈ ഈ ഊണും ഈ ഉറക്കവും ഭഗവാൻ ഇല്ലാതെ ഉള്ള ഈ ഒരു ജീവിതം എന്ന് പറയുന്നത് ഭയങ്കര ദുഃഖകരമാണ്. ഞാന് ജീവനോട് ഇരിക്കുന്നത് കൃഷ്ണൻ തിരിച്ചു വരും എന്നുള്ള ഒരേ ഒരു ആ ഒരു എന്താണ് പ്രതീക്ഷയിലാണ് ഞാൻ ഇങ്ങനെ ഈ ഒരു ജീവനോടിരിക്കുന്നത്. അല്ലെങ്കിൽ എപ്പോഴേ എൻ്റെ പ്രാണൻ എന്നെ വിട്ട് എൻ്റെ ഈ ശരീരം വിട്ടു പോയേനേം പറയാണ്. എന്നിട്ട് പറയുന്നു നന്ദബാബ പിന്നെയും ഉദ്ധവരുടെ അടുത്ത് പറയാണ്, എനിക്ക് തോന്നുന്നു കൃഷ്ണൻ പരമദിവ്യോത്തമ പുരുഷനാണെന്ന്, ശ്രേഷ്ഠന്മാരിൽ ശ്രേഷ്ഠനാണ്. ബ്രഹ്മാവിന്റെ ഒക്കെ ആ ഒരു എന്താണ് റിക്വസ്റ്റ് പ്രകാരം കൃഷ്ണൻ തിരിച്ച് ഭൂമിയിൽ വന്നതാണ് ഈ ഭൂമിയുടെ ഭാരം തീർക്കാനും ഭക്തന്മാർക്ക് ആ ഒരു സംരക്ഷണവും ആ ഒരു എന്താണ് ഭക്തന്മാരെ സന്തോഷിപ്പിക്കാനും ഒക്കെ ഭഗവാൻ കൃഷ്ണൻ ആയിട്ട് ഭഗവാൻ ഭൂമിയിൽ വന്നതാണ്. അതെനിക്ക് തോന്നുന്നു, എനിക്ക് അങ്ങനാണെന്ന് തോന്നുന്നു എന്ന് പറയാണ്. അപ്പോ ഭഗവാനെ കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിക്കുമ്പോഴത്തേക്കും നന്ദബാബ ഇങ്ങനെ ഒന്നും സംസാരിക്കാതെ ആ ഒരു എന്താണ് ഭഗവാനെ കുറിച്ച് ചിന്തിച്ച ദേഹത്തുള്ള രോമമെല്ലാം ഇങ്ങനെ എണീറ്റ് നിന്നിട്ട് പതുക്കെ ആ തലയണയിലോട്ട് ഇങ്ങനെ തല ചായച്ചു വെച്ച് ഇങ്ങനെ നന്ദബാബ അവിടെ കിടക്കുകയാണ്. എന്നിട്ട് ഉദ്ധവർ ഇങ്ങനെ നന്ദബാബ ഇങ്ങനെ നോക്കുകയാണ്. നോക്കുമ്പോഴത്തേക്കും കണ്ണീന്ന് വെള്ളം വന്നതുകൊണ്ട് ആ കിടക്കുന്ന തലയാണയും ആ ഇട്ടിരിക്കുന്ന വസ്ത്രം എല്ലാം ഇങ്ങനെ നനയാണ് നന്ദബാബയുടെ. ആ ഭഗവാനോടുള്ള ആ ഒരു എന്താണ് ആ ഒരു സ്നേഹം കൊണ്ട് കണ്ണീന്നൊക്കെ വെള്ളം വന്നിട്ട് എല്ലായിടും ആ കിടന്നിരുന്ന ആ തലയാണ എല്ലാം ഇങ്ങനെ നനഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് പതുക്കെ നന്ദബാബ എണീറ്റിട്ട് വെളിയിലോട്ട് പോവുകയാണ്. എന്നിട്ട് വെളിയിൽ നിന്നിട്ട് നന്ദബാബ ഇങ്ങനെ ഭഗവാനെ കുറിച്ച് ഇങ്ങനെ കൃഷ്ണനെ കുറിച്ച് ഇങ്ങനെ ഓർത്ത് ഇങ്ങനെ കരയാണ്. ആ സമയമായപ്പോൾ അപ്പോഴത്തേക്കും യശോദ ഓടി വരികയാണ്. അപ്പൊ യശോദ അവിടെ നിന്നിട്ട് ആ നന്ദബാബ കൃഷ്ണനെ കുറിച്ച് പറഞ്ഞതും ഒക്കെ ഇങ്ങനെ കേട്ടിട്ട് ആ ഭഗവാനെ കുറിച്ച് ഇങ്ങനെ ഓർത്തിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓടി ഉദ്ധവരുടെ അടുത്തേക്ക് വരികയാണ്. ഉദ്ധവരുടെ അടുത്തേക്ക് ഓടി വന്നിട്ട് എല്ലാം വിട്ടിട്ട് എല്ലാം അവിടെ എന്തൊക്കെ വെച്ചിട്ടുണ്ടോ അതെല്ലാം വിട്ടിട്ട് ഉദ്ധവരുടെ അടുത്തേക്ക് ഇങ്ങനെ ഓടി വരികയാണ്. എന്നിട്ട് ഭഗവാനെ കുറിച്ച് ചോദിക്കുകയാണ്, ഭഗവാൻ ഇപ്പൊ സുഖമായിട്ടിരിക്കുകയാണോ എന്നൊക്കെ യശോദ ചോദിക്കുകയാണ്. എന്നിട്ട് യശോദ പിന്നെയും ചോദിക്കുന്നു, കൃഷ്ണൻ എന്നെ ഓർമ്മയുണ്ടോ, നന്ദബാബ ഓർക്കുന്നുണ്ടോ, ഈ നന്ദബാബയുടെ സഹോദരനായ സനന്ദനെ ഓർക്കുന്നുണ്ടോ, ഭഗവാനെ കൃഷ്ണനെ കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെല്ലാം കൃഷ്ണൻ ഓർക്കാറുണ്ടോ, നന്ദന്മാരെയും ഉപനന്ദന്മാരെയും ആറ് വൃഷഭാനുക്കളെയും ഒക്കെ ഭഗവാൻ ഓർക്കുന്നുണ്ടോ, കൃഷ്ണൻ ഓർക്കുന്നുണ്ടോ, കൃഷ്ണൻ ഈ ഗോപന്മാരോട് ഓടിക്കളിച്ചതൊക്കെ ഓർക്കുന്നുണ്ടോ എന്ന് കുറെ കാര്യങ്ങൾ ഇങ്ങനെ യശോദ മാതാവ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃഷ്ണനാണെങ്കിൽ ഈ ഗോപന്മാരോട് ഈ ബോളൊക്കെ വെച്ച് കളിച്ചതൊക്കെ ഓർമ്മയുണ്ടോ. എന്നിട്ട് പറയുന്നു, എനിക്ക് ആകെ ഒരു മകനേ ഉള്ളൂ, എനിക്ക് കുറെ മക്കളൊന്നുമില്ല. എന്നിട്ട് ആ കൃഷ്ണനാണ് എന്നെ ഇവിടെ വിട്ടിട്ട് തന്നെ എന്നെ ഇവിടെ തന്നെ ആക്കിയിട്ട് എന്നെ പോയിരിക്കുന്നത്. എന്നിട്ട് പറയുന്നു, കൃഷ്ണനോടുള്ള സ്നേഹമാണ് ഇപ്പം ഭയങ്കര ഒരു ദുരന്തമായിട്ട് വന്നിരിക്കുകയാണ്. ഭഗവാനെ സ്നേഹിച്ച് സ്നേഹിച്ച് ഇപ്പൊ ഭഗവാൻ ഇല്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഇനി ഞാൻ എങ്ങനെ ജീവിക്കും, ഈ ഭഗവാൻ കൃഷ്ണനില്ലാതെ ഞാൻ ഇനി എങ്ങനെ ജീവിക്കും. എപ്പോഴും കൃഷ്ണനാണെങ്കില് അമ്മയെ പാല് താ വെണ്ണ താ എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ പുറകെ ഇങ്ങനെ നടക്കുമായിരുന്നു, വീട്ടിലൊക്കെ ഓരോ കുസൃതിയൊക്കെ കാട്ടുമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാണ്. കൃഷ്ണൻ എന്ന് പറയുന്നത് ഈ വ്രജത്തിന്റെ എന്താണ് സ്വത്താണ് എന്നൊക്കെ പറയുമായിരുന്നു. കൃഷ്ണൻ എത്ര സുന്ദരനാണ് എന്നൊക്കെ ആ കൃഷ്ണന്റെ ആ ഒരു കൃഷ്ണന്റെ ആ ഒരു ഓർമ്മയിൽ ഇങ്ങനെ ഓരോന്ന് ഉദ്ധവരുടെ അടുത്ത് ഇങ്ങനെ അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ഈ കൃഷ്ണനെ നോക്കി, കൃഷ്ണൻ ഉണ്ടായിരുന്നപ്പോഴൊക്കെ ഒരു ദിവസമൊക്കെ ഒരു നിമിഷം പോലാണ് കടന്നുപോയത്, പക്ഷേ കൃഷ്ണൻ ഇല്ലാത്തപ്പോൾ ഒരു ദിവസം എന്ന് പറയുന്നത് എനിക്കൊരു കൽപ്പം പോലാണ് തോന്നുന്നത്.
ആയിരക്കണക്കിന് വർഷങ്ങളെ പോലാണ് എനിക്ക് തോന്നുന്നത്. ഭഗവാൻ ഇല്ലാത്ത ഒരു ദിവസം എന്നിട്ട് പറയുന്നു, ഇനിയും എന്നാണ് കൃഷ്ണൻ ഈ ഗോപന്മാരുടെ കൂടെ പശുക്കളെ മേയ്ക്കാൻ വൃന്ദാവനത്തില് ആ യമുനയുടെ തീരത്ത് പോവുക? അപ്പൊ ഇനി അങ്ങനൊന്നും നടക്കത്തില്ലായിരിക്കും അല്ലേ? എന്താന്ന് വെച്ചാൽ കൃഷ്ണൻ മധുരയിലാണല്ലോ എന്നൊക്കെ ഓരോന്നിങ്ങനെ യശോദാ മാതാവ് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് എന്തോ ആ എന്തോ ഉദ്ധവരിങ്ങനെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്, ഇത്രയും സ്നേഹമോ കൃഷ്ണന്റെ അടുത്ത് എന്നുള്ള രീതിയിൽ. ഉദ്ധവർ ഇനിയും കാണാൻ പോകുന്നതേ ഉള്ളൂ രാധാരാണിയുടെ മുമ്പിൽ വരുമ്പോഴത്തേക്കും കൃഷ്ണനോടുള്ള സ്നേഹം. പക്ഷെ ഇത് കണ്ടപ്പോഴേ ഉദ്ധവർ ഞെട്ടിപ്പോയി. എന്നിട്ട് പിന്നെയും യശോദാ മാതാവ് ഓരോന്ന് പറയാണ്, പണ്ടൊക്കെ നന്ദബാബ വെളിയിൽ നിന്നിട്ട് കൃഷ്ണന്നൊന്ന് വിളിച്ചു കഴിയുമ്പോഴത്തേക്ക് കൃഷ്ണൻ ഇങ്ങനെ ഓടി വന്നിട്ട് നന്ദബാബയുടെ ആ മടിയിൽ ഇങ്ങനെ കിടക്കുമായിരുന്നു. പക്ഷെ ഇപ്പം നന്ദബാബ മുഴുവൻ സങ്കടത്തിലാണ് എന്ന് പറയാണ്. എന്നിട്ട് പറയുന്നു, ഒരു ദിവസം ഇതുപോലെ കൃഷ്ണനാണെങ്കിൽ ഞാൻ കടഞ്ഞു വെച്ചിട്ടുള്ള തൈരിന്റെ ആ ഒരു കുടം മുഴുവൻ പൊട്ടിച്ചു. ആ സമയത്ത് ഞാൻ ഭഗവാനെ ഉരലിൽ കെട്ടിവെച്ചു. അത് ഞാൻ ഇപ്പോഴും ഞാനത് പശ്ചാത്തപിക്കുന്നുണ്ട് അത് ആലോചിച്ച് എന്നൊക്കെ പറയാണ്. എന്നിട്ട് പിന്നെയും പിന്നെയും പറയാണ്, ഈ ഭഗവാൻ ഇല്ലാത്ത ഈ വൃന്ദാവനം എന്ന് പറയുന്നത് ഈ മരുഭൂമി പോലാണ്. ഭഗവാൻ ഇല്ലാത്ത ഈ ഒരു ലോകം എന്ന് പറയുന്നത് വിഷം നിറഞ്ഞിട്ടുള്ളതാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ നന്ദബാബയുടെയും ഈ യശോദയുടെയും ഈ സ്നേഹം, ആ ഭഗവാനോടുള്ള ആ ഒരു സ്നേഹം കണ്ടിട്ട് ഉദ്ധവർ എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ ഇങ്ങനെ അങ്ങ് നിൽക്കുകയാണ്. എന്നിട്ട് ഉദ്ധവർ തന്നെ പറയാണ്, നിങ്ങൾ രണ്ടുപേരുമാണ് എൻ്റെ ഗുരു എന്ന് പറയുന്നത്. എൻ്റെ എന്താണ് എൻ്റെ ഈ ദേഹത്തുള്ള ഈ രോമം എണീറ്റ് നിന്നാൽ പോലും എനിക്ക് നിങ്ങളെ ശരിക്കും എന്താണ് പ്രകീർത്തിക്കാൻ അറിയത്തില്ല. എന്ന് വെച്ചാൽ നമ്മളിപ്പൊ എന്തെങ്കിലും കാണുമ്പോൾ അല്ലെങ്കിൽ ഇപ്പം ഭഗവാനെ കുറിച്ച് കൂടുതൽ ഏൽക്കുമ്പോൾ നമുക്ക് തന്നെ ഇങ്ങനെ രോമാഞ്ചമൊക്കെ വരത്തില്ല. അപ്പോൾ നമ്മുടെ വായിൽ നിന്ന് തന്നെ ഓരോ വാക്കുകൾ വരും. പക്ഷേ ഇവിടെ ഉദ്ധവർ പറയുന്നത്, എൻ്റെ ഈ ശരീരത്തിലെ ഈ രോമം എണീറ്റ് നിന്നാൽ പോലും എനിക്ക് ശരിക്കും യശോദാ മാതാവിനെയും നന്ദബാബയും ശരിക്കും പ്രകീർത്തിക്കാൻ പറ്റത്തില്ല. എനിക്ക് അതിനുള്ള ശക്തി പോലും എൻ്റെ നാക്കിനില്ല എന്ന് ഉദ്ധവർ പറയാണ്. എന്നിട്ട് പറയാണ്, നിങ്ങൾക്ക് ഭഗവാനോട് തോന്നുന്ന ആ ഒരു വികാരമാണ് ശരിക്കുമുള്ള ഭക്തി എന്ന് പറയുന്നത്. ഇത് വലിയ വലിയ സാംഖ്യയോഗോ ഈ തപസ്സോ ഈ വലിയ വലിയ ഇത് എന്താ ദാനം കൊടുത്തെന്ന് പറഞ്ഞു അങ്ങനൊന്നും ഇത് കിട്ടത്തില്ല. ഇത് ചിലർക്ക് മാത്രം കിട്ടുന്നതാണ് ഭഗവാനോടുള്ള ഇതുപോലത്തെ ഒരു ഭക്തി എന്ന് പറയുന്നത്. അത് നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് നന്ദബാബെ, യശോദാ മാതാവേ, നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത്. ദണ്ട് ഈ രണ്ട് കത്ത്, അപ്പൊ കൃഷ്ണനാണെങ്കിൽ കുറെ കത്തൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ട് ഉദ്ധവരുടെ കയ്യില്. ദണ്ട് ഈ രണ്ട് കത്ത് ഭഗവാൻ നിങ്ങൾക്ക് ഭഗവാനായിട്ട് എഴുതി തന്നിട്ടുള്ളതാണ്. ഇത് ദണ്ട് ഞാൻ നിങ്ങൾക്ക് തരുകയാണ് എന്ന് പറയാണ്. എന്നിട്ട് പറഞ്ഞു, കൃഷ്ണനും ബലരാമനും എന്താണ് മധുരയിൽ സുഖമായിട്ട് തന്നെ കഴിയാണ്. എന്നാണോ അവരുടെ കർമ്മങ്ങളെല്ലാം പൂർത്തിയാവുന്നത്, അപ്പോ അവർ ഉറപ്പായിട്ട് തിരിച്ച് ഞാൻ തന്നെ വൃന്ദാവനത്തിലോട്ട് അവരെ കൊണ്ടുവരും എന്ന് പറയാണ്. എന്നിട്ട് പറയുന്നു, നന്ദബാബെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഭഗവാൻ കൃഷ്ണൻ എന്ന് പറയുന്നത് പരമദിവ്യോത്തമ പുരുഷനാണ്. ബ്രഹ്മാവിന്റെ ആ ഒരു റിക്വസ്റ്റ് പ്രകാരമാണ് ഇവിടെ ഭൂമിയിൽ വന്നതും. കംസനെ പോലുള്ള അസുരന്മാരെ കൊല്ലാനും ഭക്തന്മാരെ സംരക്ഷിക്കാനും ഒക്കെ വേണ്ടിയാണ് കൃഷ്ണൻ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോ ഭഗവാൻ ഇവിടെ കുറെ ലീലകൾ നടത്തും എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ആ അങ്ങനെയുള്ള ലീലകളാണ് പൂതനെ വധിച്ചതും വൃണാവർത്തനെ വധിച്ചതും ആ മറ്റേ എന്താണ് കുബേരനും മണിഗ്രീവനും മോക്ഷം കൊടുത്തതും. പിന്നെന്താണ് യശോദാ മാതാവിന് ഭഗവാന്റെ വായില് ആ പ്രപഞ്ചം മുഴുവൻ കാണിച്ചു കൊടുത്തതും. ആ ഭഗവാൻ തന്നെയാണ് ഈ വൃന്ദാവനത്തിലെ പശുക്കളെ മേയിച്ച് നടക്കുന്നതും. ആ ഗോപന്മാരെ നോക്കി നിൽക്കുമ്പോൾ തന്നെ ബകാസുരനെയും എന്താണ് വത്സാസുരനെയും അഘാസുരനെയും ധേനുകാസുരനെയും വധിച്ചതും എല്ലാം തന്നെ ഭഗവാന്റെ ഓരോ കർമ്മങ്ങൾ, ഭഗവാന് കർമ്മങ്ങളില്ല എന്നാലും ഭഗവാന്റെ ഓരോ കാര്യങ്ങള് എന്താണ് പൂർത്തീകരിച്ച് ഇങ്ങനെ വന്നതാണ്. അതെല്ലാം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഭഗവാൻ എന്ന് പറയാണ്. കാളിയനെ എന്താണ് അവിടെ കാളിയനെ തോൽപ്പിച്ചതും പ്രലംബാസുരൻ
ബലരാമൻ പ്രലംബാസുരനെ വധിച്ചതും എല്ലാം തന്നെ ഭഗവാന്റെ ഒരു ലീലകളാണ്, ഇതെല്ലാം ഭഗവാൻ ചെയ്തു തീർക്കേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞ് എന്താണ് ഇവർ സമാധാനിപ്പിക്കുകയാണ്. എന്നിട്ട് ഓരോ കാര്യം എല്ലാ കാര്യങ്ങളും അവിടെ മധുരയിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു അലക്കുകാരനെ വധിച്ചതും എല്ലാം തന്നെ ഉദ്ധവരാണെങ്കിലും പറഞ്ഞു കൊടുക്കുകയാണ്. കുവലയപീഠത്തിന്റെ കാര്യവും ചാണൂരൻ മുഷ്ടികൻ ഇവരുടെ കാര്യവും കംസനെ കൊന്നതും കംസന്റെ സഹോദരന്മാരെ കൊന്നതും ഇതെല്ലാം ഭഗവാൻ ഇതെല്ലാം ഭഗവാന്റെ ഓരോ ലീലകളാണ് എന്നൊക്കെ പറഞ്ഞ് നന്ദബാബയെ ഒരു വിധത്തിൽ ആശ്വസിപ്പിക്കുകയാണ് ഉദ്ധവർ. എന്നിട്ട് ഉദ്ധവർ അവസാനം എന്തുവാ ഇങ്ങനെ എന്താണ് നന്ദബാബയെല്ലാം യശോദ മാതാവിനെ എല്ലാരെ സമാധാനപ്പെടുത്തിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അത്രയുമാണ് നമ്മുടെ ഈ ഒരു അധ്യായം എന്ന് പറയുന്നത്. ഇതുപോലത്തെ ഈ ഈ ഭഗവാൻ ഈ കൃഷ്ണൻ ഇതുപോലെ ചെയ്തിട്ടുള്ള ഓരോ ലീലകൾ ആർക്കാണ് വേറെ ചെയ്യാൻ പറ്റുന്നത് എന്ന് പറയാണ്. അങ്ങനെയാണ് ആ ഒരു അധ്യായം തീരുന്നത്. അടുത്തതാണ് 15-ാമത്തെ അധ്യായം. അത് ശ്രീരാധാ ദർശനം. ഇനി രാധാറാണിയെ കാണാൻ പോവാണ്. അങ്ങനെ നന്ദബാബയുടെ അടുത്ത് സംസാരിച്ച് അതൊരു ഭയങ്കര വലിയ ആ ഒരു സമയമൊക്കെ പെട്ടെന്നാണ് കടന്നു പോകുന്നത്. നന്ദബാബയുടെ അടുത്ത് സംസാരിക്കുന്ന സമയമൊക്കെ വളരെ പെട്ടെന്ന്. പക്ഷെ ഭഗവാൻ ഇല്ലാത്ത സമയം എന്ന് പറയുന്നത് ഭഗവാനെ കുറിച്ച് ചിന്തിക്കാത്ത സമയം എന്ന് പറയുന്നത് എന്താണ് ഒരു കൽപ്പം പോലാണ് ഇവർക്ക് തോന്നുന്നത്. പക്ഷെ ഭഗവാനെ കുറിച്ച് സംസാരിക്കുന്ന സമയമൊക്കെ വളരെ പെട്ടെന്നാണ് അത് കടന്നു പോകുന്നത്. എന്നിട്ട് അടുത്തത് ഗോപികമാരെ കുറിച്ച് പറയാണ്. അങ്ങനെ അവിടെ അന്നത്തെ ഒരു ദിവസം ഉദ്ധവർ അവിടെ താമസിക്കുകയാണ്. രാവിലെ ബ്രഹ്മ മുഹൂർത്തത്തിൽ തന്നെ ഗോപികമാർ എണീക്കും. എല്ലാ ഗോപികമാരും ബ്രഹ്മ മുഹൂർത്തത്തിൽ എണീക്കും. എന്നിട്ട് അവരുടെ വീടിന്റെ എല്ലാം മുൻഭാഗം എല്ലാം നല്ല വിളക്കൊക്കെ കൊണ്ടിങ്ങനെ കത്തിച്ച് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് അവർ കൈയും കാലും ഒക്കെ കഴുകിയിട്ട് മറ്റേ തൈര് കടയാൻ വേണ്ടി അവരിരിക്കും. എന്നിട്ട് കൃഷ്ണന്റെ ഓരോ പാട്ടുകളൊക്കെ പാടി ആ തൈര് കടയുമ്പോഴത്തേക്കും അവരുടെ കയ്യിൽ കിടക്കുന്ന ആ വളയൊക്കെ ഇങ്ങനെ കിലുങ്ങും. ആ കമ്മലൊക്കെ ഇങ്ങനെ ആടും. മുടിയിൽ വെച്ചിരിക്കുന്ന പൂക്കളൊക്കെ താഴ് വീഴും ഗോപികമാര്. എന്നിട്ട് അവര് ഈ കടയുന്നത് എന്തോ ആലോചിച്ചാണ്, ഭഗവാനെ ആലോചിച്ചാണ്. അവരും ഭഗവാനും ആ ഗോപികമാര് ഭഗവാന്റെ കൂടെ ചെലവിട്ട ആ സമയങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് അതൊക്കെ പാടിയാണ് തൈരൊക്കെ കടയുന്നത്. അപ്പോഴത്തേക്കും അവിടെ എന്താണ് പശുക്കളൊക്കെ രാവിലെ എണീറ്റ് ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങും. എന്നിട്ട് അവര് അപ്പൊ ഉദ്ധവർ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും വെളുപ്പിനെയായി. അപ്പോഴേ അവര് ഭഗവാനെ കുറിച്ച് പാടി എന്താണ് നന്ദബാബയുടെ ആ ഒരു ഗ്രാമത്തില് ഭഗവാന്റെ ആ ഒരു സ്നേഹം ഇങ്ങനെ നൃത്തമിടുകയാണ്. ഭഗവാനോടുള്ള ഒരു ഭക്തിഗാനങ്ങളൊക്കെ ഇങ്ങനെ പാടി ഇങ്ങനെ നടക്കുമ്പോഴത്തേക്ക് ഉദ്ധവർ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. രാവിലെ തന്നെ ഭഗവാനെ കുറിച്ച് പാടും. എന്നുവെച്ചാൽ ആരും ഭഗവാനെ മറന്നിട്ട് പോലും ഇല്ല. ഭഗവാൻ ഇപ്പോഴും അവിടെ ഉള്ള പോലാണ് അവരെല്ലാം നിൽക്കുന്നത്. അവർക്ക് മറക്കാൻ പറ്റത്തില്ല ഭഗവാനെ. അങ്ങനെ ഇതെല്ലാം കണ്ടിട്ടാണ് രാവിലെ ഉദ്ധവര് യമുനയില് കുളിക്കാൻ പോകുന്നത്. ആ സമയത്ത് ഈ ഗോപികമാർ അവിടെ ആ രഥത്തിനെ കാണുകയാണ്. ആ രഥം അവിടെ കിടക്കുന്നത് കാണുകയാണ് വൃന്ദാവനത്തിൽ. അപ്പൊ നോക്കിയപ്പോഴത്തേക്കും ഇത് ഏത് രഥമാണ്, ഇത് ആ മറ്റേ ക്രൂരനായ അക്രൂരന്റെ രഥമല്ലേ, ഇത് കൃഷ്ണൻ മധുരയിൽ കൃഷ്ണനെ മധുരയിലോട്ട് കൊണ്ടുപോയിട്ടുള്ള ആ രഥമല്ലേ ആ കിടക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് പറയുന്നു ഏത് സമയത്താണ് ഈ അക്രൂരന് ജന്മം കൊടുക്കാൻ അക്രൂരന്റെ അമ്മയ്ക്ക് തോന്നിയത്. ഇത് കദ്രുനെ പോലാണ് ഇവര് ചെയ്തത്. എന്നുവെച്ചാ അങ്ങും ഇങ്ങും കിടക്കുന്ന പാവങ്ങളായ മനുഷ്യനെ കൊല്ലാൻ വേണ്ടി കദ്രു പ്രസവിച്ചത് കൊറേ എന്താണ് സർപ്പങ്ങളെയല്ലേ, അങ്ങനെ ചുമ്മാ നടക്കുന്ന ആൾക്കാരെ കൊല്ലാൻ വേണ്ടി ഈ പാമ്പുകൾക്ക് ജന്മം കൊടുത്ത കദ്രുവിനെ പോലാണ് അക്രൂരന്റെ അമ്മ എന്നൊക്കെ പറഞ്ഞ് ഗോപികമാർക്ക് ഭയങ്കര ദേഷ്യമാണ് അക്രൂരനോട്. എന്നിട്ട് എന്തിനാണ് ഈ അക്രൂരൻ ഇപ്പൊ തിരിച്ചിങ്ങോട്ട് വന്നിരിക്കുന്നത്, ഈ കംസന്റെ ഇനി അടുത്ത ബാക്കിയുള്ള ചടങ്ങുകൾ വൃന്ദാവനത്തിൽ വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഇനി ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ പറയാണ്. എന്നിട്ടപ്പോ ആ
ആ രഥവും ഓടിക്കാൻ വേണ്ടി ഒരു സാരഥി അതിനകത്ത് ഇരിപ്പുണ്ട്. എന്നിട്ട് ഈ സാരഥിയുടെ അടുത്ത് ഈ ഗോപികമാരൊക്കെ ചെന്നിട്ട് ഈ ഇങ്ങനെയൊക്കെ സംസാരിക്കാണ്. എന്നിട്ട് ആ സാരഥിയുടെ മുഖത്തൊക്കെ ഇട്ടടിച്ചു. എന്നിട്ട് ഇത് ആരുടെ രഥമാണ്, ഞങ്ങളുടെ അടുത്ത് പറയൂ, അല്ലെങ്കിൽ ഇപ്പൊ ഇവിടുന്ന് പോണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഗോപികമാർ അവരുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കാണ്. ആ സമയത്താണ് ഉദ്ധവർ അവരുടെ അടുത്തോട്ട് ഇങ്ങനെ വരികയാണ്. അപ്പൊ ഉദ്ധവർ എന്ന് പറയുന്നത് ആ സമയത്ത് ഭഗവാന്റെ ആ ഒരു നിറത്തില് താമര കണ്ണുകളോടുകൂടി ഭഗവാനെ പോലെ തന്നെ, കൃഷ്ണനെ പോലെ തന്നെ ആ കോടി മന്മഥ മന്മഥ എന്ന് വെച്ചാൽ ആ അത്രയും കാമദേവനേക്കാളും സൗന്ദര്യമുള്ള ആ ഭഗവാൻ പീതാംബരൊക്കെ ഉടുത്ത് വൈജയന്തി മാലയൊക്കെ ധരിച്ച് കയ്യിലൊരു ഓടക്കുഴലൊക്കെ പിടിച്ച് എന്താ നല്ല വലിയ കവച കുണ്ഡലങ്ങളൊക്കെ ധരിച്ച് ഭഗവാൻ ഇങ്ങനെ പതുക്കെ എന്ന് വെച്ചാൽ ഉദ്ധവർ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ചിരിച്ചോണ്ടൊക്കെ അവരുടെ മുമ്പിലോട്ട് വരികയാണ്. അപ്പൊ ഇത് കണ്ടപ്പോഴത്തേക്കും ഗോപികമാർ വിചാരിച്ചു ശരിക്കും കൃഷ്ണൻ തിരിച്ചു വന്നോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അടുത്തോട്ട് വന്നപ്പോഴാണ് മനസ്സിലായത് കൃഷ്ണനല്ല അത് ഉദ്ധവരാണ്. എന്നിട്ട് ഉദ്ധവരുടെ കയ്യിൽ കൃഷ്ണൻ കൊടുത്തുവിട്ട ആ ഒരു എന്താണ് കത്തൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും ഗോപികമാർ ഉടനെ തന്നെ ഉദ്ധവരെ ഒരു ആരുമില്ലാത്ത ഒരു 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 സ്ഥലത്ത് കൊണ്ടിരുത്തിയിട്ട് പതുക്കെ നല്ല വാക്കുകളൊക്കെ വെച്ചിട്ട് കൃഷ്ണൻ എങ്ങനെയുണ്ട് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും അവിടെ രാധാറാണിയും ഇരിപ്പുണ്ട്. രാധാറാണി എപ്പോഴും കൃഷ്ണ കൃഷ്ണ എന്ന് വിളിച്ചുകൊണ്ട് എപ്പോഴും ഭഗവാന്റെ അടുത്തുള്ള വിരഹത്തിൽ ഇങ്ങനെ മെലിഞ്ഞ് ഭഗവാൻ തിരിച്ചു വരും എന്നുള്ള ഒരേ ഒരു പ്രതീക്ഷയിലാണ് രാധാറാണി ജീവനോട് ഇരിക്കുന്നത്. അതൊക്കെ ഇങ്ങനെ ആലോചിച്ച് കൃഷ്ണ കൃഷ്ണ എന്നൊക്കെ ആലോചിച്ച് അവിടെ രാധാറാണി ഇരിപ്പുണ്ട്. പ്രഭു സമയമുണ്ടോ? ഹരേ കൃഷ്ണ. ഇത് ഒരു ഇച്ചിരി കാണും പ്രഭു. അപ്പൊ അവിടെ ആ ഒരു കൊണ്ടിരുത്തിയ വനത്തില് ഈ എന്താണ് വാഴയൊക്കെ വെച്ചിട്ട് ചെറിയൊരു വീടൊക്കെ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് അവിടാണ് ഗോപികമാരൊക്കെ ഇരുന്ന് ഓരോന്ന് ഭഗവാനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത്. ആ സമയത്ത് രാധാറാണി അവിടെ ആ ഭഗവാനോടുള്ള വിരഹത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഭഗവാൻ തിരിച്ചു വരും എന്നുള്ള ഒരു ആ ഒരു കൃഷ്ണൻ തിരിച്ചു വരും എന്നുള്ള ഒരേ ഒരു ഇതിലാണ് രാധാറാണി അവിടെ ഇരിക്കുന്നത്. അപ്പോഴത്തേക്കും ഉദ്ധവര് വന്നു. ഉദ്ധവര് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും രാധയും ബാക്കിയുള്ള ഗോപികമാരെല്ലാം ഉദ്ധവരെ അവിടെ ഇരുത്തി വെള്ളമൊക്കെ കൊടുത്ത് പിന്നെയും പിന്നെയും കൃഷ്ണനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. എന്നിട്ട് എന്താണ് രാധാറാണിയെ ഉദ്ധവരുടെ മുമ്പിൽ പ്രണമിച്ചു. എന്നിട്ട് സംസാരിക്കാൻ തുടങ്ങുകയാണ്. ഉദ്ധവരാണ് ആദ്യം സംസാരിക്കുന്നത്. ഉദ്ധവർ ആദ്യം രാധാറാണിയെയും കൃഷ്ണനെയൊക്കെ ആദ്യം പ്രകീർത്തിക്കുന്നുണ്ട്. കൃഷ്ണൻ പരമദിവ്യോത്തമ പുരുഷനാണെങ്കിൽ രാധാറാണി ആരാണ്? ലക്ഷ്മി ദേവിയാണ്. ഇപ്പം കൃഷ്ണനാണെങ്കിൽ ഭൂമിയില് ഓരോ ലീലകളൊക്കെ ആടുമ്പോഴത്തേക്കും കൃഷ്ണന്റെ കൂടെ ലീല ആടുന്നത് രാധാറാണിയാണ് എന്ന് പറയാണ്. കൃഷ്ണൻ നാരായണനാണെങ്കിൽ രാധാറാണി ലക്ഷ്മി ദേവിയാണ്. കൃഷ്ണൻ ബ്രഹ്മാവാണെങ്കിൽ രാധാറാണി സരസ്വതിയാണ്. കൃഷ്ണൻ ശിവനാണെങ്കിൽ രാധാറാണി പാർവതിയാണ്. കൃഷ്ണൻ ഭഗവാനാണെങ്കിൽ രാധാറാണി ആ ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തയാണ്. കൃഷ്ണൻ ഇപ്പം കുമാരന്മാരാണെങ്കിൽ ഇപ്പം കുമാരന്മാരുടെ അച്ഛനാണെങ്കിൽ രാധാറാണി എന്ന് പറയുന്നത് ശ്രുതി ശാസ്ത്രങ്ങളാണ്. കൃഷ്ണൻ വരാഹമൂർത്തിയായിട്ട് വന്നു കഴിഞ്ഞാൽ രാധാറാണി ഭൂമി ദേവിയാണ്. ഇപ്പം ഇപ്പം നാരദനെ പോലെ വലിയ വലിയ യോഗിയാണെങ്കിൽ വലിയ വലിയ മഹർഷിയാണെങ്കിൽ രാധാറാണി എന്ന് പറയുന്നത് ആ കയ്യിലിരിക്കുന്ന വീണയാണ്. കൃഷ്ണൻ ഇപ്പം നരനാരായണ ഋഷിമാരിൽ നാരായണനാണെങ്കിൽ രാധാറാണി സതിയാണ് എന്നൊക്കെ പറയാണ്. എന്നിട്ട് കൃഷ്ണൻ ഇപ്പൊ കപിലനാണെങ്കിൽ രാധാറാണി എന്ന് പറയുന്നത് ആ കപിലന്റെ സിദ്ധിയാണ്. കൃഷ്ണൻ ദത്താത്രേയ മുനിയായിട്ടാണ് വരുന്നതെങ്കിൽ ആ രാധാറാണി എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു ജ്ഞാനമാണ്, ദത്താത്രേയ മുനിയുടെ ജ്ഞാനമായിട്ടാണ് രാധാറാണി വരുന്നത്. ഇപ്പം കൃഷ്ണൻ യജ്ഞനാണെങ്കിൽ രാധാറാണി ദക്ഷിണയാണ്. കൃഷ്ണൻ പിന്നെ എന്താണ് പൃഥു മഹാരാജാവാണെങ്കിൽ രാധാറാണി പൃഥു മഹാരാജാവിന്റെ ഭാര്യയായ അച്ചിയായിട്ടാണ് വരുന്നത്. ഇനിയും കൃഷ്ണൻ മത്സ്യ അവതാരം എടുക്കുകയാണെങ്കിൽ രാധാറാണി നാല് വേദങ്ങളായിട്ടാണ് വരുന്നത്. കൃഷ്ണൻ കൂർമ്മ അവതാരമാണെങ്കിൽ രാധാറാണി വാസുകിയായിട്ടാണ് വരുന്നത്.
ഇനിയും കൃഷ്ണൻ ദത്താത്രേയ മുനിയായിട്ടാണ് വരുന്നതെങ്കിൽ രാധാറാണി ആ മറ്റേ ഔഷധമായിട്ടാണ് വരുന്നത്. കൃഷ്ണൻ മോഹിനിയായിട്ടാണ് വരുന്നതെങ്കിൽ രാധാറാണിയും ആ മോഹിനിയായിട്ട് തന്നെയാണ് വരുന്നത്. കൃഷ്ണൻ നരസിംഹ ഭഗവാനായിട്ടാണ് വരുന്നതെങ്കിൽ രാധാറാണി ആ ലീലയായിട്ടാണ് മാറുന്നത്. അപ്പം വാമന അവതാരമാണെങ്കിൽ എന്താണ് കൃഷ്ണ വാമന അവതാരമായിട്ടാണ് വരുന്നതെങ്കിൽ രാധാറാണിയും കൂടെ തന്നെ ആ ഒരു എന്താണ് ആ ഒരു എന്താണ് ഫെയിം ആ ഒരു പ്രശസ്തി ആ ഭഗവാന്റെ ആ ഭക്തരുടെ ആ ഒരു പ്രശസ്തിയായിട്ടാണ് വരുന്നത്. ഇനി കൃഷ്ണൻ പരശുരാമനായിട്ടാണ് വരുന്നതെങ്കിൽ രാധാറാണി ആ പരശുരാമന്റെ കയ്യിലിരിക്കുന്ന മഴുവായിട്ടാണ് വരുന്നത്. കൃഷ്ണൻ രാമനായിട്ടാണ് വരുന്നതെങ്കിൽ സീതയായിട്ടാണ് രാധാറാണി വരുന്നത്. അങ്ങനെ എന്താണ് ഇപ്പൊ കൃഷ്ണൻ ബലരാമനായിട്ടാണ് വരുന്നതെങ്കിൽ രേവതിയായിട്ടാണ് രാധാറാണി വരുന്നത് എന്ന്. ഇപ്പം കൃഷ്ണൻ ബുദ്ധനായിട്ടാണ് വരുന്നതെങ്കിൽ രാധാറാണി ആ ആ ബുദ്ധന്റെ ആ ഒരു ബുദ്ധിയായിട്ടാണ് വരുന്നത്. ഇപ്പം കൃഷ്ണൻ കൽക്കിയായിട്ടാണ് വരുന്നതെങ്കിൽ രാധാറാണി കൽക്കിയുടെ ആ നല്ല നല്ല കർമ്മങ്ങളായിട്ടാണ് രാധാറാണി വരുന്നത്. എന്നിട്ട് എന്താണ് ഇപ്പം കൃഷ്ണൻ ചന്ദ്രനാണെങ്കിൽ ഇപ്പൊ കൃഷ്ണൻ സൂര്യനോ ചന്ദ്രനോ ആണെങ്കിൽ രാധാറാണി ആ പ്രകാശമാണ്. ചന്ദ്രനാണെങ്കിൽ ആ ചന്ദ്രനിൽ നിന്ന് വരുന്ന പ്രകാശമാണ്, സൂര്യനാണെങ്കിൽ സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശമായിട്ടാണ് രാധാറാണി വരുന്നത്. എന്നിട്ട് എന്താണ് ഇങ്ങനെ കൃഷ്ണനെയും രാധാറാണിയെയും ഇങ്ങനെ ഉദ്ധവൻ ഇങ്ങനെ പ്രകീർത്തിക്കുകയാണ്. ഇനി കൃഷ്ണൻ കുബേരനാണെങ്കിൽ രാധാറാണി ആ കുബേരന്റെ എല്ലാം സ്വത്താണ്. അങ്ങനെ ഇപ്പം കൃഷ്ണൻ ബ്രഹ്മമായിട്ടാണ് വരുന്നതെങ്കിൽ രാധാറാണിയും ആ ബ്രഹ്മന്റെ ആ രൂപത്തിലാണ് വരുന്നത്. എന്തോ കൃഷ്ണൻ ഉണ്ടെങ്കിൽ അവിടെ രാധാറാണിയും ഉണ്ട്. അങ്ങനാണ്. എന്നിട്ട് പറയുന്നു പിന്നെയും പിന്നെയും രാധാറാണിയും കൃഷ്ണനെയും ഒക്കെ ഇങ്ങനെ പ്രകീർത്തിക്കുകയാണ്. എന്നിട്ടിപ്പം ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷനാണ് ഭഗവാൻ. എന്നിട്ട് ഭഗവാന്റെ ആ ഒരു ശക്തിയാണ് രാധാറാണി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആ രാധയ്ക്ക് ഞാൻ എൻ്റെ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. എപ്പോഴും രാധയുടെ കൂടെ കൃഷ്ണനുണ്ട് എന്നുള്ള രീതിയിൽ ഇനി എപ്പോഴും എനിക്കെപ്പോഴും ആ എന്താണ് ആ ഭഗവാന്റെ ആ ഒരു പ്രേമഭക്തി എനിക്കെപ്പോഴും വരണം. അപ്പോൾ രാധാറാണിയും കൂടെ ഉണ്ടെങ്കിലേ എനിക്കത് കിട്ടത്തുള്ളൂ എന്നുള്ള കുറേ കാര്യങ്ങൾ ഉദ്ധവർ ഇങ്ങനെ പറയാണ്. അതുകൊണ്ട് എന്നിട്ട് അവസാനം ഉദ്ധവര് കയ്യിൽ ഉണ്ടായിരുന്ന ആ ഒരു കത്ത് രാധാറാണിക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് പറയുകയാണ് ഇത് കൃഷ്ണൻ തന്നെ തന്നു വിട്ടതാണ്, ഞാൻ എൻ്റെ 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 ഇവിടെ ഉള്ള കർമ്മങ്ങളെല്ലാം തീർന്നു, ഇനി കുറച്ച് കഴിയുമ്പോൾ ഞാൻ തിരിച്ച് മധുരയിലോട്ട് പോകും. ഇത് കൃഷ്ണൻ തന്നെ തന്നുവിട്ട കത്താണ്, ഇത് രാധാറാണിക്കും ബാക്കിയുള്ള ഗോപികമാർക്കും ഒക്കെ കൊടുക്കാൻ പറഞ്ഞു, ഇതാണ് എൻ്റെ കത്ത് എന്നൊക്കെ പറഞ്ഞ് ഉദ്ധവര് കത്ത് അവർക്ക് കൊടുക്കുകയാണ്. ഇത്രയും വെച്ചിട്ടാണ് ആ ഒരു അധ്യായവും തീർന്നത്. ഹരേ കൃഷ്ണ.